ഹായ് ഓൾ, എല്ലാവർക്കും നിജിഷാസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഭവം നമ്മുടെ സ്വന്തം പഴംപൊരി. പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഈ പഴംപൊരി ഉണ്ടാക്കുന്നത് നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ. മൈദ യൂസ് ചെയ്തിട്ടേയില്ല. ഇതെടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടി, വീറ്റ് ഫ്ലോർ. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വീറ്റ് ഫ്ലോർ, നമ്മുടെ സ്വന്തം അരിപ്പൊടി, അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഞാനൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ നമ്മുടെ ഇഷ്ടം പോലെയുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ ദോശയുടെ ബാറ്റർ. മാവ് ഒത്തിരി ആവാൻ പാടില്ല, 2 ടേബിൾ സ്പൂൺ വരെ മാക്സിമം യൂസ് ചെയ്യുക. അതിനുശേഷം നല്ല പോലെ ഈ ഫ്ലോറൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യത്തിന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലൊരു ബാറ്ററായിട്ട് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറുചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 1.5 ഗ്ലാസ് വെള്ളം വരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ മൊത്തം ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഒട്ടും തരികൾ ഉണ്ടാകാൻ പാടില്ല. നല്ല പെർഫെക്റ്റ് ബാറ്ററായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. കൈകൊണ്ട് കുഴച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ല പോലെ അടിച്ചെടുക്കുക. ദോശ മാവ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പഴംപൊരി നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല പുളിച്ച ദോശമാവ് ഇതിലേക്ക് യൂസ് ചെയ്യരുത്. പുളിക്കാനുള്ള, അതായത് നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന പാകത്തിനുള്ള മാവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഞാനൊരു 1 ടേബിൾ സ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എള്ള് വളരെ നല്ലതാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഒത്തിരി അസുഖങ്ങൾക്കുള്ള ഒരു മരുന്നായിട്ട് ഈ എള്ള് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഉൾപ്പെടുത്താൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മാവ് നമുക്ക് ഏകദേശം 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ 6 മണിക്കൂറിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള നേന്ത്രപ്പഴം അരിഞ്ഞെടുക്കണം. നല്ല പോലെ പഴുത്ത നേന്ത്രപ്പഴമാണിത്. ഇതുപോലെ കറുത്ത പഴമാണെങ്കിൽ അധികം പഞ്ചസാര ചേർക്കേണ്ടി വരത്തില്ല. ഞാൻ 3 ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഇതാ ഞാനിവിടെ ചരിച്ച് ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സൈസിൽ എടുക്കുന്നതായിരിക്കും നമുക്ക് എണ്ണയും എല്ലാം ലാഭം ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി എണ്ണ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ അരിഞ്ഞെടുത്താൽ നമുക്ക് എണ്ണത്തിലും എല്ലാം കൊണ്ടും ലാഭമായിരിക്കും. പിശുക്കി ആയതുകൊണ്ടല്ല കേട്ടോ, അങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ വീടുകളിലൊക്കെ നല്ലതെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്. പിന്നെ കുറച്ചൊക്കെ പിശുക്കും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പഴമെല്ലാം പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയാണ്. നമുക്കൊരു പാന് അടുപ്പത്ത് വച്ചിട്ട് ചൂടായതിന് ശേഷം ഓയിൽ യൂസ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണെങ്കിൽ നല്ലത്, ഞാനിവിടെ സൺഫ്ലവർ ഓയിലിലാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ പീസായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന പഴം നമ്മുടെ മാവിലേക്ക് ഒന്ന് നല്ല പോലെ ഡിപ്പ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും നല്ല പോലെ
മാവാകത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ആ എണ്ണയിൽ കിടന്ന് തിളയ്ക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഞാനിത് നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ബാക്കി പഴമെല്ലാം സ്ലൈസ് ആയിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എണ്ണ ചൂടാകുന്നത് വരെ നല്ല ഹൈ ഫ്ലെയിമിലിടാം. പക്ഷേ നമ്മൾ പഴം ഇട്ടതിന് ശേഷം ഇത് മീഡിയത്തിലോട്ട് മാറ്റണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് ഒരു സൈഡ് ആയതിന് ശേഷം മറിച്ചിട്ട് അപ്പുറത്തെ സൈഡ് നല്ലപോലെ മൊരിച്ച് എടുക്കാം. പെട്ടെന്ന് ഇന്ന് വൈകുന്നേരം ഒരു ചെറിയ മഴയുടെ ലക്ഷണം. അപ്പോൾ ഇരുന്ന പഴം കൊണ്ട് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയാണ് നമ്മുടെ മഴയത്തൊക്കെ കട്ടൻ ചായയുടെ കൂടെ പഴംപൊരി കഴിച്ചിരിക്കാൻ. നല്ല രസമാണ്. പക്ഷെ മഴ ചതിച്ചു, മഴ പെയ്തില്ല. അങ്ങനെ മഴ പെയ്തില്ലെങ്കിലും നല്ല അടിപൊളി ഒരു നാലുമണി പലഹാരം റെഡിയായി. ഞാനത് തിരിച്ചിടുന്നത് എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് ഇതാ ഞാൻ അടുത്ത ഒരു സ്റ്റെപ്പ് കൂടി അടുത്ത ഒരു ബാച്ച് കൂടി ചെയ്ത് കാണിക്കാം. ഞാനൊരു അഞ്ചാറ് ബാച്ചായിട്ട് ഫുള്ള് ചെയ്തെടുത്തു കേട്ടോ. പെട്ടെന്ന് എണ്ണി ചുട്ടാപ്പം പോലെ പെട്ടെന്ന് തീർന്നുപോയി. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ചെയ്യാൻ ആരും മറക്കരുത്, കാരണം കരിഞ്ഞു പോയാൽ ഏത്തപ്പഴത്തിൻ്റെ പഴംപൊരിയുടെ ടേസ്റ്റ് കിട്ടത്തേയില്ല. മറിച്ചിട്ട് ഞാനിവിടെ രണ്ട് സൈഡും മുറിച്ചെടുത്ത് അടുത്ത ബാച്ചും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് എണ്ണ കുടിച്ചു പോകും. ഇതെൻ്റെ ഒരു നാലാമത്തെ ബാച്ചാണ്. ഞാൻ എടുത്ത എണ്ണ എല്ലാവരും കണ്ടതല്ലേ, ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.